മിസ്റ്റർ പോഞ്ഞിക്കര അതായത് നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ കല്യാണരാമനിൽ പറഞ്ഞ ആ ഡയലോഗിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ചെന്നെങ്ങിൻ്റെ കൊലയാണെങ്കിലും ആടും ടി ഇൻ ടു ഡിയുടെ കൊലയാണെങ്കിലും ആടും അതായത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ടി ഇൻ റ്റു ഡി അഥവാ ഡി ഇൻ ടു ടി എന്നിവ തെങ്ങിൻ്റെ ശേഷിയുള്ള വിളയാണ് നമ്മൾ മറ്റൊരു ഡയലോഗിലേക്ക് ഇന്നസെൻ്റ് ഏട്ടൻ്റെ തന്നെ പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിലെ മറ്റൊരു ഡയലോഗിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ട് ഇടവേള ബാബുവിനോട് പറയുന്ന ഡയലോഗാണ് ഇടവേളയ്ക്ക് ശേഷം ഇവൻ്റെ പൊക്കം ഇടവേളയ്ക്ക് ശേഷം ഇവൻ്റെ പൊക്കം വെച്ചിട്ടില്ലേന്ന് അപ്പോൾ ഉയരം എന്നുള്ള ആ ഫാക്ടർ എടുത്തുകൊണ്ടാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ പിടിക്കുന്നത് ടോൾ ഉയരം രണ്ട് കാര്യങ്ങൾ ഈസ്റ്റ് കോസ്റ്റ് ടോള് വെസ്റ്റ് കോസ്റ്റ് ടോള് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും തെങ്ങിൻ്റെ അത്യുൽപാദനശേഷിയുള്ള വിളയാണ് അതുപോലെ തന്നെ ഉയരം കുറഞ്ഞ ആളുകളെ നമ്മൾ കുള്ളന്മാർ എന്ന് വിളിക്കും കുള്ളൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്വാർഫ് എൽ ഡി സി പരീക്ഷയിലെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു ചോദ്യമായിരുന്നു മലയൻ ഡ്വാർഫ് നമുക്കറിയാം മലയൻ കുള്ളൻ അഥവാ മലയൻ എന്ന് പറയുന്നത് തെങ്ങിൻ്റെ ഒരു വിളയിനമാണ് അതുപോലെ തന്നെ മറ്റു രണ്ട് വിളയിനങ്ങളാണ് ചാവക്കാട് കുള്ളനും അതുപോലെ തന്നെ നീലേശ്വരം കുള്ളനും അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്ത് കഴിഞ്ഞാൽ ടീൻഡുഡി അഥവാ ഡീൻ ടു ടിട്ടി അതുപോലെ തന്നെ കുള്ളൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് വേറൊരു പേര് ടോൾ ഓക്കെ ഇനി കേര അഥവാ ഗംഗ എന്നീ രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതും തെങ്ങിൻ്റെ അത്യുൽപാദനശേഷിയുള്ള വിളകളാണ് മനസ്സിലാക്കുക കേരശ്രീ കേരസൗഭാഗ്യ കേരഗംഗ അനന്തഗംഗ ലക്ഷഗംഗ ഇവയെല്ലാം തെങ്ങിൻ്റെ അത്യുൽപാദനശേഷിയുള്ള വിളകളാണ് പഞ്ചാബി ഹൗസില് ദിലീപ് പാടുന്നൊരു പാട്ട് നമുക്ക് ഓർമ്മയുണ്ട് സോണാരെ സോണാരെ സ്വർണനിലാവ് തെളിഞ്ഞില്ലേ സ്വർണ്ണ നിലാവ് എന്നുള്ളതിനെ നമ്മളൊന്ന് ചെറുതായിട്ട് മാറ്റുക ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ സ്വർണമായി കാണപ്പെട്ടു അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ശോഭയോടുകൂടി കാണപ്പെട്ടു ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വർണം വിളഞ്ഞ പാടമായിട്ടാണ് കാണുക എന്ന് കവി വചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ സോണാരെ സോണാരെ ഗോതമ്പ് പാടം പൂത്തില്ലേ എന്നൊന്നും മാറ്റി പാടുക ഗോതമ്പിൻ്റെ ശേഷിയുള്ള വിളകൾ കല്യാൺ സോന സൊണാരിക ഓർത്തുവെക്കുക ഇനി മരച്ചീനിയുടെ ഒരു അത്യുൽപാദന ശേഷിയുള്ള വിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണ് ശ്രീ വിശാഖം എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീവിശാഖം തിരുനാളാണ് മരച്ചീനി കൃഷി കുറച്ചും കൂടി വ്യാപകമാക്കിയത് അതുകൊണ്ട് അത്തരത്തിലും ചോദിക്കാറുണ്ട് മരച്ചീനി കൃഷി തിരുവിതാംകൂറിൽ വ്യാപകമാക്കിയിട്ടുള്ള തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാലും ശ്രീ വിശാഖം തിരുനാളാണ് അങ്ങനെ രണ്ട് തരത്തിൽ ചോദ്യം വരാം മറ്റൊരു റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എള്ള് എള് എണ്ണ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എള്ളിൻ്റെ ഒരു വിത്തിനം താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ തന്നിരുന്നു തിലോത്തമ നമ്മൾ മനസ്സിലാക്കുക രംഭ തിലോത്തമ ഇവർ സുന്ദരികളാണ് അപ്പോൾ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യുക എള്ളിൻ്റെ നിറമുള്ള തിലോത്തമ കറുത്ത സുന്ദരി എന്നുള്ള ആ ഒരു ഓർമ്മയിൽ എള് കറുത്ത നിറമാണ് അപ്പോൾ കറുത്ത സുന്ദരി എന്നുള്ള ഒരു ഓർമ്മയിൽ എള്ളിൻ്റെ നിറമുള്ള തിലോത്തമ എന്ന് നമ്മൾ ഓർത്തുവെക്കുക ഓക്കെ അപ്പം ഇത്തരത്തിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ നല്ല ക്ലാസ്സുകളുമായിട്ട് ഇനിയും വരാം താങ്ക്